കേസിലെ ലോകായുക്തയുടെ ഭിന്നവിധി വിചിത്രമെന്നാണ് ഈ അവസരത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് പല സംശയങ്ങളും ഈ അവസരത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള ഒരു വിധിയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്ന കാലത്തോളം അന്തിമ വിധി ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തിപ്പോരുന്നത്. അതല്ലെങ്കിൽ ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കുന്നതുവരെ വിധി പറയാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അനന്തമായി തന്നെ ഇതിങ്ങനെ തുടരും. ഒരു കാലത്തും ഇതിൽ എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലേക്ക് ജനങ്ങളും പകച്ചു നിൽക്കും. തികച്ചും നിയമവിരുദ്ധമായ ഈ വിധി ലോകായുക്തയുടെ വിശ്വാസ്യതയെ പോലും തകർക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഒപ്പം കെ ടി ജലീലിന്റെ ഭീഷണിയുടെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലായതെന്നും വി ഡി സതീശൻ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസിൽ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി വീണ്ടും ലോകായുക്തയെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നില്ലെങ്കിൽ ഇപ്പോഴും വിധി വരുമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഹർജിക്കാരൻ ഒരു കടുംവാശിയോടുകൂടി മുന്നോട്ട് നീങ്ങി, അല്ലെങ്കിൽ ഉടൻ തന്നെ വിധി പുറത്തു വരണമെന്ന വാശി കാട്ടി. ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഒരു കാലത്തും പുറത്തു വരാത്തൊരു വിധിയായി ഇത് മാറുമായിരുന്നു എന്നാണ് സതീശൻ എടുത്തു പറയുന്നത്. 2019 ഇത്തരത്തിൽ തീരുമാനമെടുത്ത കേസ് ഇങ്ങ് 4 വർഷങ്ങൾക്കിപ്പുറം 2023 എത്തിയിരിക്കുന്നു. വിധി പരിഗണിക്കുമെന്ന് കരുതിയപ്പോൾ അത് ഫുൾ ബെഞ്ചിലേക്ക് പോകണമെന്ന വിധി ഏവരെയും അതിശയിപ്പിച്ചിരിക്കുന്നു എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അഴിമതി നിരോധന സംവിധാനത്തെക്കുറിച്ച് ആളുകൾക്കുള്ള, ജനങ്ങൾക്കുള്ള മുഴുവൻ വിശ്വാസവും ഇത്തരത്തിൽ തകർന്നുവെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. വാദം പൂർത്തിയായി 1 വർഷത്തിന് ശേഷമാണ് ഹർജി 3-അംഗ ബെഞ്ചിന് വിടുന്നത്. ഹൈക്കോടതി ഇടപെട്ടില്ലെങ്കിൽ ഇപ്പോഴും ഒരു തീരുമാനവും ഉണ്ടാകാമായിരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ എന്നതിൽ തെളിവുകൾ നിരത്തിയുള്ള വാദമായിരുന്നു നടന്നത്. അത് ദുർവിനിയോഗം നടന്നു എന്ന വിഷയത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം അത് ആരൊക്കെയാണ് അതിന്റെ പങ്ക് പറ്റിയത് എന്നുള്ളത് പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ഈ കേസ് നിലനിൽക്കുമോ എന്ന സംബന്ധിച്ച വാദം 2022 ലോകായുക്തയുടെ മുന്നിൽ പോലും നടന്നിട്ടില്ല. അപ്പോഴാണ് ഈ വർഷം ഇത്തരത്തിലുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു ചോദ്യം അവിടെ ഉയർന്നു കേൾക്കുന്നത്. അതേക്കുറിച്ച് 3 ദിവസത്തെ വാദം അതിനു മുൻപും നടന്നിരുന്നു. അന്ന് ഫുൾ ബെഞ്ച് ലോകായുക്തയ്ക്ക് കേസ് പരിഗണിക്കാമെന്ന് തീരുമാനിച്ചതായിരുന്നു. എന്നിട്ടും 1 വർഷം കാത്തിരുന്ന് 1 വർഷം വൈകിപ്പിച്ച് ഈ വിധി പറഞ്ഞിരിക്കുന്നു. എന്നാൽ അങ്ങനെ പുറത്തു വന്ന വിധിയാകട്ടെ ഹർജി വീണ്ടും ഫുൾ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഒരു വിധിയായി മാറിയിരിക്കുന്നു. ഏവരെയും അതിശയിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ഒരു വിധിയായി ഇത് വന്നിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ലോകായുക്തയെ ഭീഷണിപ്പെടുത്തി നേടിയ വിധിയാണെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും വി ഡി സതീശൻ ആരോപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അന്ന് മന്ത്രിയായിരുന്ന കെ ടി ജലീലിനെ ഉപയോഗിച്ച് ലോകായുക്തയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഈ കേസിന്റെ വിധി വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്തരമൊരു പ്രവർത്തനം നടത്തിയെന്നും സതീശൻ പറയുന്നു. ഈ കേസിന്റെ വിധിയെ പേടിച്ചാണ് ഭേദഗതി ബില്ലുമായി മുഖ്യമന്ത്രി നിയമസഭയിൽ വന്നതെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ലോകായുക്തയുടെ പല്ലും നഖവും വലിച്ചെറിയുന്ന അല്ലെങ്കിൽ കൊഴിച്ചു കളയുന്ന രീതിയിലുള്ള ഒരു ഭേദഗതി ബില്ലുമായി മുഖ്യമന്ത്രി തന്നെ മുന്നിട്ടിറങ്ങിയത് തന്റെ നിലനിൽപ്പിനെ ഭയന്നു തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചിറകരിയാനായി രണ്ടും കൽപ്പിച്ചെത്തിയത്. പക്ഷേ അന്നാകട്ടെ ഗവർണർ അതിന് വഴങ്ങിയില്ല, ആ ബില്ലിൽ ഒപ്പുവെച്ചില്ല. ഈ വിധിക്ക് പ്രധാനമായും 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്നുകിൽ ഇത് അനന്തമായി ഇങ്ങനെ നീണ്ടുപോകും, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ മാറുന്നതുവരെ ആ വിധി പുറത്തു വരില്ല, അതിനുശേഷം വന്നിട്ട് എന്ത് പ്രയോജനമെന്നുള്ളതാണ് പ്രസക്തമായത്, അതല്ലെങ്കിൽ കേരള ഗവർണറുമായി ഒരു ഒത്തുതീർപ്പിൽ അല്ലെങ്കിൽ ഒരു സന്ധി ചർച്ചയ്ക്ക് എത്തിച്ചേരുകയും അതിലൊരു ഒപ്പിടൽ എന്ന രീതിയിലേക്ക് ഗവർണർ കടക്കുകയും ചെയ്യും. ലോകായുക്ത ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചാൽ വിധി എന്തായിരുന്നാലും ഒന്നിനെയും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി.